MSc BEd ന് ശേഷം സന്യാസ ജീവിതം തിരഞ്ഞെടുത്ത് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസ സമൂഹത്തിലേക്ക് കടന്നു വന്ന റോസ്ബെല്ലിയുടെ ദൈവളി അനുഭവം ഈ ആഴ്ചത്തെ ചർച്ച് പീരീസിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഭൗതികതയുടെ അതിപ്രസരത്തിൽ ദൈവളികൾ തമസ്കരിക്കപ്പെടുന്ന ഇക്കാലത്ത് അനേകം യുവജനങ്ങൾക്ക് മാതൃകയും പ്രചോദനവുമാണ്. ഉപരിപഠനം പൂർത്തിയാക്കി സന്യാസ ജീവിതത്തിലേക്ക്, പ്രത്യേകിച്ച് മിഷൻ മേഖലയിലേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഇറങ്ങിത്തിരിച്ച സിസ്റ്റർ റോസ്ബെല്ലിയുടെ ദൈവളി അനുഭവം. തൃശൂർ വിമല കോളേജിൽ നിന്ന് 2007 BSc പഠനവും തുടർന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc പഠനവും പൂർത്തിയാക്കിയ സിസ്റ്റർ 2010 തൃശൂർ പാവറട്ടി സെന്റ് ജോസഫ് ട്രെയിനിങ് കോളേജിൽ നിന്ന് BEd പഠനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് സിസ്റ്റർ റോസ്ബെല്ല FCC സന്യാസിനി സമൂഹത്തിന്റെ തൃശൂർ പ്രോവിൻസിലേക്ക് കടന്നു വരുന്നത്. മിഷണറി ജീവിതത്തോടുള്ള ആഗ്രഹമാണ് സിസ്റ്റർ റോസ്ബെല്ലയെ സന്യാസ ജീവിതം തെരഞ്ഞെടുക്കുവാൻ പ്രേരിപ്പിച്ചത്. ഏതു ജീവിതം തെരഞ്ഞെടുക്കണമെന്ന് വർഷങ്ങളായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്ന സിസ്റ്റർ റോസ്ബെല്ല MSc BEd പൂർത്തിയാക്കി 24-ാമത്തെ വയസ്സിലാണ് സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഉറച്ച തീരുമാനമെടുക്കുന്നത്. സന്യാസ ജീവിതം തെരഞ്ഞെടുക്കുന്ന കാര്യം മാതാപിതാക്കളുമായി പങ്കുവച്ചപ്പോൾ അവർ പൂർണ്ണ സമ്മതം നൽകി. വിഷമം ഉണ്ടായിരുന്നു അവർക്ക്, ശരിക്കും പറഞ്ഞാൽ അപ്പച്ചനും അമ്മയ്ക്കും വിഷമമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എൻ്റെ ഒരു തീരുമാനം അതാണ്, ദൈവത്തിൻ്റെ ഒരു ഇഷ്ടം അതാണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ അവർ എതിർത്തൊന്നുമില്ല. വിഷമത്തോടു കൂടിയാണെന്ന് വെച്ചാൽ അവർ സമ്മതിച്ചു തന്നെ. ലാളിത്യത്തോടെയുള്ള ജീവിതവും ഫ്രാൻസിസ്കൻ സന്യാസ സഭയുടെ കാര്യസ്വവും FCC സന്യാസിനി സഭ തെരഞ്ഞെടുക്കുവാനുള്ള ഒരു പ്രധാന കാരണമായി മാറിയെന്നും സിസ്റ്റർ ഷെക്കേന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു. മടത്തി വരാൻ ചെറുപ്പത്തിലെ തുടങ്ങി തന്നെ ഈ സന്യാസത്തിനോടൊരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു, ഇഷ്ടം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു മിഷണറി ലൈഫിനോടൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു ശരിക്കും. അതായത് എൻ്റെ BEd കഴിഞ്ഞ സമയത്ത് ഞാനിങ്ങനെ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാല സമയത്ത് ഞാനിങ്ങനെ ചോദിച്ചു, ശരിക്കും കർത്താവിൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ഏത് സഭയിൽ ചേരണം എന്നിങ്ങനെ ഒരിക്കൽ ഒരു ആരാധനയുടെ മുന്നിൽ ഒരു 1.5 മണിക്കൂർ ഇരുന്ന് അത് മാത്രമായിരുന്നു എൻ്റെ ചിന്ത ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി, ശരിക്കും നെക്സ്റ്റ് ടൈം ആരെങ്കിലും സിസ്റ്റേഴ്സ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ ദൈവവിളിയാണ്, അങ്ങനെ ഒരു ബോധ്യം എനിക്ക് മനസ്സിൽ കിട്ടി. പിന്നെ വർഷങ്ങളായി എൻ്റെ അടുത്ത് ആരും ചോദിക്കാറില്ലായിരുന്നു, കാരണം PG കഴിഞ്ഞ് BEd കഴിഞ്ഞ് വരുന്നുള്ള പ്രതീക്ഷയൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആരും ചോദിക്കാറില്ല. പക്ഷേ ബൈ ചാൻസിൽ എൻ്റെ റിലേറ്റീവ് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ആ ഒരു മോമെൻറ്റ്, ആ ചോദിച്ച മോമെൻറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്കും ഈശോ ശരിക്കും വിളിച്ചൊരു മോമെൻറ്റായിട്ട് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ സമയത്ത് ശരിക്കും FCC തന്നെയാണ് എൻ്റെ വിളി എന്നുള്ള ഒരു നല്ലൊരു ബോധ്യം കിട്ടുകയും ചെയ്തു. അതുപോലെ ആ വർഷം തന്നെ ജോയിൻ ചെയ്യുകയും ചെയ്തു. ഫ്രാൻസിസ് സേവിയറിന്റെയും പൗലോസ് ലിഹായുടെയും വാഴ്ത്തപ്പെട്ട റാണി മരിയയുടെയും ജീവിതവും മിഷൻ മേഖലയിൽ ശുശ്രൂഷ ചെയ്യുവാൻ സിസ്റ്റർക്ക് പ്രചോദനമായി. സിസ്റ്റർ റോസ്ബെല്ലിയുടെ വ്രതവാഗ്ദാനത്തിനു ശേഷം 6 മാസം കഴിഞ്ഞപ്പോൾ പോണ്ടിച്ചേരി മിഷനിൽ ശുശ്രൂഷ ചെയ്യുവാൻ സഭാ അധികാരികൾ സിസ്റ്ററെ അയച്ചു. സിസ്റ്റർ റോസ്ബെല്ലിയുടെ മിഷൻ തീഷ്ണതയും ആരും കടന്നു ചെല്ലാൻ മടിക്കുന്ന നോർത്ത് ഈസ്റ്റിലെ പാവപ്പെട്ടവരുടെ ഇടയിൽ സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള സിസ്റ്ററുടെ ആഗ്രഹവും മനസ്സിലാക്കി സഭാ അധികാരികൾ സിസ്റ്ററെ മിസോറാം മിഷനിലേക്ക് അയച്ചു. ഉന്നത പഠനത്തിനു ശേഷം പ്രാർത്ഥനയിലൂടെ ദൈവഹിതം ഇതാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന സിസ്റ്റർ റോസ്ബെല്ലിയുടെ മിഷൻ തീഷ്ണത മനസ്സിലാക്കിയാണ് സിസ്റ്ററെ മിസോറാം മിഷനിലേക്ക് അയച്ചതെന്ന് FCC സന്യാസിനി സമൂഹത്തിന്റെ തൃശൂർ പ്രോവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ലിറ്റിൽ മേരി പങ്കുവച്ചു. ഈ സന്യാസ വിളിയുടെ ഉള്ളിൽ ഒരു മിഷൻ വിളി എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് എന്ന് ആഴമുള്ളൊരു ബോധ്യം കിട്ടിയപ്പോൾ തനിക്ക് വേണ്ടി ഒരുക്കി വെച്ച പോസ്റ്റ് പോലും വേണ്ടെന്ന് വെക്കാനുള്ള ധീരത സിസ്റ്റർ റോസ്ബെല്ല കാണിച്ചു. ഇനി ആ സഹോദരിയുടെ ദൈവവിളി ഇതാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നമുക്കും അത് വിട്ടുകൊടുക്കാനുള്ള നല്ല മനസ്സും ദൈവം ഞങ്ങൾക്ക് തന്നു. അതുകൊണ്ട് ഇപ്പം മിഷൻ എക്സ്പീരിയൻസിലാണ് ആൾ നിൽക്കുന്നത്. മിസോറാം മിഷനിലൊക്കെ കുറച്ച് കാലം ജോലി ചെയ്തു. ഇനിയും ഏതെങ്കിലുമൊക്കെ മിഷൻ ഫീൽഡുകളിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് അവിടെ കർത്താവിൻ്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കണം എന്നുള്ളതാണ് ഇന്നും സിസ്റ്റർ റോസ്ബെല്ലയുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം. അപ്പോൾ എന്താണ് ദൈവം ഇനിയും എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് തിരിച്ചറിയട്ടെ, ആ തിരിഹിതം തിരിച്ചറിഞ്ഞ് അത് മാത്രം നിറവേറ്റണം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടെയാണ് സിസ്റ്റർ ഇപ്പോഴും സന്തോഷത്തോടുകൂടെ സന്യാസം ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പം അതിൽ ഞങ്ങൾക്കും അഭിമാനമേ ഉള്ളൂ. എത്ര പഠിച്ചവരായാലും എത്ര പഠിപ്പ് കുറഞ്ഞവരായാലും ദൈവേഷ്ടം നിറവേറ്റുക, അതിനപ്പുറത്ത് വേറൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല, ഉദ്ദേശിക്കുന്നില്ല. സന്യാസിനി സഭയുടെ മിസോറാം മിഷനിൽ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റർക്ക് പ്രാർത്ഥനയും പിന്തുണയും നൽകി സഭാ അധികാരികളും കൂടെയുണ്ട്. 2015 ഒക്ടോബർ 17 അഭ്യുന്ദ്യ മാർ റാഫേൽ തട്ടിൽ പിതാവാണ് സിസ്റ്റർ റോസ്ബെല്ലിയുടെ വ്രതവാഗ്ദാന ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. തൃശൂർ പാവരട്ടി ചെറുവത്തൂർ ബാസ്റ്റിൻ ആനി ദമ്പതികളുടെ മകളാണ് സിസ്റ്റർ റോസ്ബെല്ല.